ഹലോ ഫ്രണ്ട്സ്, A3യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മങ്കിക്കൂട്ടനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മങ്കിയുടെ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ക്ലേ യൂസ് ചെയ്തിട്ടുണ്ട്. ബ്രൗൺ കളറാണ്. അപ്പോൾ അതിന് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലേ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ നോസിൽ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഈ ഹെഡിനേക്കാളും ചെറിയ സർക്കിളായിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ലവ് ചിഹ്നമൊക്കെ വരയ്ക്കില്ലേ, അപ്പോൾ ആ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ താഴെ അങ്ങനെ വേണ്ട, മുകളിൽ ആ ഒരു ഷേപ്പിൽ ഇത് ഈ ഇതുപോലെ ഷേപ്പാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഹെഡ് കഴിഞ്ഞു. അടുത്തതായിട്ട് അതിൻ്റെ ചെവികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് ഉരുളകൾ ഞാൻ എടുത്തിട്ടുണ്ട്. വളരെ ചെറിയ രീതിയിൽ വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ വലിയ വലിയ സൈസായിട്ട് തോന്നും. അതിനുശേഷം ഇതുപോലെ ഷേപ്പാക്കിയിട്ട് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സൈഡ് ഒരുപോലെ വരത്തക്ക രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക. രണ്ട് സൈഡും ഏകദേശം ഒരേ അകലത്തിൽ തന്നെ വേണം മുട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ട് നമ്മൾ ബോഡി പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെയിം മെത്തേഡിൽ തന്നെ സ്കെയിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുക. ഇതുപോലെ തന്നെ കൈയും കാലും ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. കാലുകൾക്ക് 3 സെൻറ്റിമീറ്റർ നീളവും അതുപോലെ കൈകൾക്ക് 2.5 സെൻറ്റിമീറ്റർ നീളം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വീതിയൊക്കെ എല്ലാം ഒരേ അളവാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാല് ഏകദേശം ഒരു 5 സെൻറ്റിമീറ്ററോളം നീളം വരുന്നതാണ് ചെയ്തിരിക്കുന്നത്. വാല് കുറച്ചും കൂടി കട്ടി കുറഞ്ഞ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ വയറുഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്ട്രാ ആയിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗം ഇതുപോലെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെയാണ് എല്ലാം ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ഹെഡ് ഡ്രൈ ആയിട്ടുണ്ടപ്പോഴേക്കും അതിനുശേഷം നമ്മൾ കണ്ണുകൾ വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ 2 കുത്തുകളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂക്കും ഞാനൊരു ചെറിയൊരു കമ്പി വെച്ചിട്ടാണ് മൂക്ക് ചെയ്യുന്നത്. ചുണ്ടുകൾ സാധാരണ റെഡ് കളർ ബോൾ പെയിൻറ്റ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ലൈറ്റ് പിങ്ക് കളറ് ഷെയ്ഡുള്ള ക്ലേ എടുത്തിട്ട് നന്നായിട്ട് ചെറിയ ഉരുളയൊക്കെ എടുത്തിട്ട് അതിങ്ങനെ ബ്ലഷ് പോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കും. തെർമോകോൾ പീസിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു മിൻറ്റ് ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പേസ്റ്റൽ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് മുകളിൽ ഞാൻ ഇതുപോലെ ഒരു കമ്പി കുത്തി ഇറക്കി കൊടുത്തിട്ടുണ്ട്. ബോഡി പാർട്ട് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് ഞാൻ ഇതുപോലെ ഗമ്മ് തേച്ച് കൊടുത്തിട്ടുണ്ട്, അതായത് താഴെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ അടുത്തതായിട്ട് ഹെഡും കൂടി ഇറക്കി വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ 2 കൈയും കാലും ഒട്ടിച്ചു കൊടുക്കുന്നത്. കാലും ഒട്ടിച്ചു കൊടുത്തപ്പോൾ ഇതുപോലെ ഇന്ന് പൊന്തി നിൽക്കുന്നതായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അവിടെയും ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് അടുത്ത കാലും ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ആദ്യം ഗമ്മ് തേക്കുക, അതിനുശേഷം അടുത്ത കാല് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 2 സൈഡിലും നമ്മൾ ചെയ്ത് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന കൈകൾ ഇതുപോലെ നിങ്ങളുടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് സൈഡിലേക്കാണോ വെക്കേണ്ടത് ആ രീതിയിൽ വെക്കുക. അപ്പം ഞാനിതിങ്ങനെ ഒരു കൈ മടിയിലേക്ക് ഇരിക്കുന്ന രീതി, മറ്റൊരു കൈ പുറത്തേക്ക് വെക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഞാൻ വാലും വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് കാണത്തക്ക രീതിയിൽ ഇതുപോലെ ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ക്ലേ ആർട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ ക്ലേ ആർട്ടിന് വേണ്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസ് അതിലുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് നമ്മൾ ഈ മങ്കീൻ്റെ കണ്ണിന് കുറച്ചും കൂടി സ്പാർക്കിളിങ് തോന്നിക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡോട്ട് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഐബ്രോസ് പെന്ന് വെച്ചിട്ട് തന്നെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ യെല്ലോ കളർ ക്ലേയിൽ ഞാനൊരു ബനാന പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ മങ്കീൻ്റെ കയ്യിലേക്ക് ഇതുപോലെ തന്നെ ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതല്ല കേട്ടോ, ഇനി കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ തെർമോക്കോള് കുറച്ചും കൂടി ബ്ലാങ്കായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഗമ്മ് തേച്ചിട്ട് ഇതുപോലുള്ള ഗ്രീൻ കളർ ക്ലേ ഇതുപോലെ ഒരു നൈസായിട്ട് റോൾ ചെയ്തെടുത്തിട്ട് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ തെർമോക്കോളിൻ്റെ 4 സൈഡും ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ കുറച്ച് ക്ലേ ഞാൻ ബോൾസായിട്ട് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ഇതുപോലെ ഒരു സൈഡ് ഷാർപ്പനിങ് ചെയ്ത് ഒരു ലീഫിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ചെയ്തെടുത്ത ലീഫെല്ലാം തന്നെ നമ്മൾ ഗമ്മ് തേച്ചിട്ട് ഇതുപോലെ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതെന്താണെന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള പുതിയ വീഡിയോയുമായി നാളെ ഞാൻ ഇതേ സമയത്ത് വരുന്നതാണ്. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.